ദിവസവും നമുക്ക് സിമ്പിളായിട്ട് കാശ് എൻ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ അല്ല, മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. ഇതിൽ നിന്നും കാശ് ഉണ്ടാക്കുന്നത് എങ്ങനെ? യോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ജോൺ ബെന്നി ഫ്രം ക്യാമ്പസ് ട്രെൻഡ്സ്. ഇന്നത്തെ ഒരു ദിവസം ഒരു മൂന്ന് കിടിലൻ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. മൂന്ന് തരത്തിൽ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ മെയിൻ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, വീഡിയോ സ്കിപ്പ് ചെയ്ത് വീഡിയോ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്കിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതാണ്. ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബോണസ് ആപ്പ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വൺ വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക. രണ്ടും മൂന്നും നമുക്ക് സിമ്പിളായിട്ടൊരു ക്യാമ്പയിൻസ് ആണ്. ആ ഒരു ക്യാമ്പയിൻസ് നമുക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതായിരിക്കും. സോ അതെങ്ങനെയെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടാൽ മാത്രമേ ആ ഒരു ക്യാമ്പയിൻസിൽ നിന്ന് പോലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കത്തുള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ക്യാമ്പയിൻസ് ഇൻ കേസ് തീർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, നേരെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. ടെലഗ്രാം ചാനലിൽ ഡെയിലി ഒരുപാട് ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്യാമ്പയിൻസും കൂടെ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരൂ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലെ ലിങ്ക് കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം. കാരണം ജോയിൻ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഓപ്ഷനിൽ പോയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ആ ഒരു സെർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമ്പസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ ഒരുപാട് 50 രൂപ മുതൽ 100 രൂപ വരെ ഒരു ദിവസം കിട്ടുന്ന ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവിടെ പേയ്മെൻറ്റ് പ്രൂഫും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും എല്ലാ കാര്യവും നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പോയി ഒന്ന് ജോയിൻ ചെയ്യുക. ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു മൂന്ന് കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. മൂന്നെണ്ണത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് സ്റ്റെപ്പിൽ, അതായത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ, പിന്നെ നമ്മൾ രണ്ട് ക്യാമ്പയിൻസ് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ക്യാമ്പയിൻസ് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ക്യാമ്പയിൻസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് കാര്യങ്ങളും ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണണം. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതായത് ബോണസ് ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് എന്തായാലും പോയി കണ്ടു നോക്കുക. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ നിന്നും ദയവോടെ നമ്മൾ സൈനപ്പ് കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 20 rupees, അതായത് 20 രൂപ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ കിട്ടും. ദയവോടെ നമ്മൾ നോക്കിയാൽ മതി. മൊബൈൽ നമ്പർ OTP കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ദയവോടെ നമുക്ക് മൈൻഡ്സിൻ്റെ ഗെയിംസൊക്കെ കളിച്ച് നമ്മളൊരു ഗെയിം കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗെയിംസിൻ്റെ നെക്സ്റ്റ് ഒരു ട്രിക്ക് നമ്മൾ വേറൊരു ആപ്ലിക്കേഷൻ വെച്ച് പരിചയപ്പെടുത്തിയായിരുന്നു. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഡെയിലി നമുക്ക് ഓരോ ദിവസം നമുക്ക് ഓരോ സൈനപ്പ് ബോണസ് ആയിട്ട് ജസ്റ്റ് നമുക്ക് ഓരോ ചെക്ക് ഇൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കോയിൻസ് കാര്യം കിട്ടും. ആ ഒരു കോയിൻസ് ഒക്കെ മതി നമുക്ക് ഇതിൽ നിന്നും നമുക്ക് മാക്സിമം ഗെയിംസ് കാര്യം കളിക്കാനും അങ്ങനെ നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കാനും. ഞാനതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തായിരുന്നു. നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്തിരുന്നത്. നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. ഇതാ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതവിടെ നമുക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾ ഓരോ ഡയമണ്ട്സ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വെച്ച് നമുക്ക് കോയിൻസ് കാര്യങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് കാശ് കാര്യം കൂടുതൽ കിട്ടാൻ സാധിക്കും. സോ ഇങ്ങനെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം സൈനപ്പ് ബോണസ് വെച്ച് മാത്രം നിങ്ങൾ കളിക്കുക. എനിക്ക് സൈനപ്പ് ബോണസ് തീർന്നു പോയി എന്ന് പറയുവാണെങ്കിൽ കഴിഞ്ഞ മറ്റൊരു വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് പോയി കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൂടുതലായിട്ട് സൈനപ്പ് ബോണസ് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും, എക്സ്ട്രാ നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ പറ്റും, അതിൻ്റെ ട്രിക്കും കാര്യങ്ങൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോയും എന്തായാലും പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ ഏകദേശം നല്ല രീതിയിൽ കളിച്ച് കാര്യങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് കാര്യങ്ങളും ചെയ്തു, അങ്ങനെ കൂടുതൽ കാശ് കാര്യങ്ങൾ ഏൺ ചെയ്തു. സോ അങ്ങനെ എനിക്ക് 4735 രൂപ എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വാലറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയാൽ ഇവിടെ നമുക്ക് വിഡ്രോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4735 രൂപയാണ് എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ വിഡ്രോ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി ബാങ്കിലേക്കാണ് നമുക്ക് ട്രാൻസ്ഫർ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. എമൗണ്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുന്നു.
4735 രൂപ എമൗണ്ട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടുന്നത് 4498 രൂപയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. അവിടെ നമുക്ക് ഓക്കെ കാര്യം കൊടുത്താൽ മതി. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഓക്കെ കാര്യം കൊടുത്തു. അഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. അതായത് ശനി ഞായർ അങ്ങനെയുള്ള സമയങ്ങളിൽ, അതായത് ബാങ്ക് ഹോളിഡേയ്സിൽ ആ ഒരു സമയം നമുക്ക് കിട്ടത്തില്ല, അത് കൂട്ടത്തില്ല. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ജൂലൈ 17 10:53 നമുക്ക് പേയ്മെൻറ്റ് കാര്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു, 4498 രൂപ. ഇതിവിടെ നമുക്ക് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി, കൃത്യമായിട്ട് നമുക്ക് പേയ്മെൻറ്റ് കാര്യം നമ്മുടെ ഡയറക്റ്റ് ബാങ്കിലേക്ക് കാര്യങ്ങളും ക്യാഷ് കാര്യം ലഭിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ക്യാഷ് കാര്യം ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് മാത്രമല്ല, നമുക്ക് കൂടുതലായിട്ട് ഏണിങ്സ് കിട്ടണം. അതായത് നമ്മൾ വേറൊരു കാര്യം പറയുവാണെങ്കിൽ, നമ്മൾ 2-3 ക്യാമ്പയിൻസ് കൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ക്യാമ്പയിൻസ് വഴിയും ഇന്ന് ഞാൻ ക്യാഷ് കാര്യം ഏൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇത് നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഫസ്റ്റ് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യരുത്. രണ്ടാമത്തെ ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു കാശ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടും. നമ്മളെ പേറ്റിയം നമ്പർ കാര്യങ്ങളും ആഡ് ചെയ്യുക, അതായത് രണ്ടാമത്തെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പേറ്റിയം നമ്പർ കാര്യങ്ങളും ആഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ആ ഒരു പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യേണ്ട കാര്യമുണ്ട്. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് ജോയിൻ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ലൈവായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമല്ലേ, ഇവിടെ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിൽ പോയി പ്ലേ സ്റ്റോറിൽ ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻ കേസ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടിയില്ല എങ്കിലും നിങ്ങൾക്ക് വേറെ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ടെലഗ്രാം ചാനലിന് നിങ്ങൾ എന്തായാലും ഒന്ന് ജോയിൻ ചെയ്തേക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതിൻ്റെ ട്രിക്ക് കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യം കൊടുക്കുക, നമ്മുടെ ഗെറ്റ് നൗ കൊടുക്കുക, നമ്പർ കാര്യങ്ങൾ ആഡ് ചെയ്യുക. OTP കാര്യങ്ങളും വരും. ആ ഒരു OTP കാര്യം കറക്റ്റായിട്ട് സബ്മിറ്റ് കാര്യങ്ങളും ചെയ്യുക. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ നെയിം കാര്യം കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കാര്യം കൊടുക്കുക. നെക്സ്റ്റ് കാര്യങ്ങളും ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഇവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ നിങ്ങളുടെ തന്നെ കൊടുക്കണം എന്ന് ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യം കൊടുത്തു, അതിനുശേഷം പിൻകോഡ് കാര്യം കൊടുത്തു, നെക്സ്റ്റ് കാര്യം കൊടുത്തു, റഫർ കോഡ് കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കേണ്ട. താഴെ പോയതിന് ശേഷം സ്കിപ്പ് ഫോർ നൗ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ. സോ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇവിടെ നമുക്ക് മേ ബി ലേറ്റർ അത് കാര്യങ്ങൾ കൊടുത്തേക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എത്ര എമൗണ്ടാണോ അവിടെ നിന്ന് നമുക്ക് ഒരു പേയ്മെൻറ്റും നഷ്ടമാകാൻ പോകുന്നില്ല, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിവിടെ നമുക്ക് സ്റ്റാർട്ട് സേവിങ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവില്ല. 1 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ കേട്ടോ, 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു കിട്ടും. ഞാനിവിടെ 2 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് 50 rupees എന്ന് പറയുന്ന ഒരു സേവിങ്സ് അത് നിങ്ങൾ കൊടുത്താൽ മതി. 50 rupees കൊടുത്തെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും നഷ്ടമാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വെറും 2 രൂപ മാത്രമേ ഇതിൽ നിന്ന് പിടിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് ആഡ് ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തു. നമുക്ക് നേരെ ഫോൺ പേ ഗൂഗിൾ പേ ഏതിലേക്ക് വേണം നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നും പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഫോൺ പേ വഴിയാണ് ഞാനിപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത്. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. അതിനുശേഷം ആ ഒരു 2 രൂപ കൃത്യമായിട്ട് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അത് ക്രെഡിറ്റും കാര്യങ്ങളും നമുക്ക് ആവുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, 2 രൂപ നമുക്ക് പേയ്മെൻറ്റ് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളും ആഡും ആകുന്നുണ്ട്. മണി റിസീവ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് കാര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത്രയും കാര്യം കംപ്ലീറ്റ് ചെയ്യുക. സോ ഇതിനുശേഷം നിങ്ങളൊരു 2 മിനിറ്റ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് വരും, ഇവിടെ നമുക്ക് 10 രൂപ ക്യാഷ് കാര്യം ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് കാര്യങ്ങളും വരുന്നുണ്ട്. സോ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിനകത്ത് 2 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, അതിനകത്ത് നമുക്ക് 10 രൂപ നമുക്ക് കിട്ടി. നമ്മുടെ പേറ്റിഎം വാലറ്റ് ഓപ്പൺ ആക്കാം. പേറ്റിഎം വാലറ്റിൽ ഇവിടെ നമുക്ക് 10 രൂപ ക്യാഷ് കാര്യം ക്രെഡിറ്റ് കാര്യങ്ങളും ആയിട്ടുണ്ട്, കണ്ടില്ലേ. കൃത്യമായിട്ട് നമുക്ക് ക്യാഷ് കാര്യം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സോ നിങ്ങളിത് ഇവിടെ നമുക്ക് ക്യാഷ് വാല സ്പെയർ റേറ്റിൽ നിന്നും നമുക്ക് ഒരു പേയ്മെൻറ്റ് കാര്യം ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമ്പോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു കാര്യം, അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേയ്മെൻറ്റ് നഷ്ടമാകാൻ പോകുന്നില്ല. പക്ഷേ ഇനി ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം നഷ്ടമാവും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെക്ഷൻ, മെയിൻ ആപ്ലിക്കേഷനിൽ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷന് വരിക. മാനേജ് ഓട്ടോ പേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം ഇത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് 50 രൂപ വെച്ച് വീണ്ടും വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കും.
നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്. ഇവിടെ നമ്മൾ ആക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഡിസേബിൾഡ് കാര്യങ്ങളും അതായത് ക്യാൻസൽഡ് കാര്യങ്ങളും ആകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 50 രൂപ നമ്മൾ ഇൻവെസ്റ്റ് അതായത് വന്ന് കൊടുത്തിരുന്നത് നമ്മൾ എന്ത് ചെയ്തു, ഡിസേബിൾഡ് കാര്യങ്ങളും ചെയ്തു. സോ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി നമുക്ക് പേയ്മെൻറ്റ് ഒന്നും പിടിക്കത്തില്ല കേട്ടോ, സബ്സ്ക്രിപ്ഷനോ ഒന്നും പിടിക്കത്തില്ല. അപ്പോൾ നമ്മൾ നോർമലി ആമസോൺ പേയിലൊക്കെ നമ്മൾ 30 ഡേയ്സ് ട്രയൽ എടുക്കുന്നില്ല, ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, 50 രൂപയുടെ ഇത് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം ഇതായി ഇവിടെ നമുക്ക് അപ്പോൾ നമുക്ക് 10 രൂപ കിട്ടി. അതിനുശേഷം രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനും ഇതിവിടെ നമ്മുടെ മൂന്നാമത്തെ ലിങ്ക് അതായത് ആപ്ലിക്കേഷൻ ലിങ്ക് 2 എന്ന് പറഞ്ഞു 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ പേറ്റിഎം നമ്പർ കാര്യങ്ങൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതവിടെ നമുക്ക് ഈ ഒരു പ്ലേ സ്റ്റോറിൽ വരും. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ കാര്യങ്ങൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ കാര്യം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഒരു 10-ഡിജിറ്റ് നമ്പർ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സൈനപ്പ് കാര്യങ്ങൾ ചെയ്യുക. സോ സൈനപ്പ് കാര്യങ്ങളും ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഒ ടി പി കാര്യങ്ങൾ വന്നു, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ജെൻഡർ കാര്യങ്ങൾ കൊടുത്ത് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്താൽ മതി. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമുക്ക് ഇതവിടെ നമുക്ക് കുറച്ച് ഇതേപോലെയൊക്കെ വരുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ സ്ക്രാച്ച് കാര്യങ്ങൾ ചെയ്യുക, അതായത് ഒരു എമൗണ്ട് ഒന്നും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. KYC ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പാൻ കാർഡ് ആഡ് ചെയ്യാൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാൻ കാർഡ് നിങ്ങളുടെ വീട്ടിലുള്ള പാൻ കാർഡ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ പോയതിന് ശേഷം ഫേക്ക് ടെലഗ്രാം എന്ന് പറഞ്ഞ ഫേക്ക് പാൻ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഒരുപാട് പാൻ കാർഡ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപാട് പാൻ കാർഡ്സ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു കാർഡ്സിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നിങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചില സമയം ഓൾറെഡി രജിസ്റ്റേർഡ് ഒന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കും, എന്നിരുന്നാലും അത് കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഒന്നും കൂടെ ആഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വീണ്ടും നെക്സ്റ്റ് ഒരു കാർഡ് കാര്യങ്ങളും ആഡ് ചെയ്ത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കാര്യം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊന്ന് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങൾ ആഡ് ചെയ്യുവാണ്. നിങ്ങൾ മാക്സിമം ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാൻ കാർഡ് കാര്യങ്ങൾ ആഡ് ചെയ്താലും ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വെരിഫൈ കാര്യങ്ങളും ചെയ്തു, ഇവിടെ നമുക്ക് KYC കാര്യങ്ങളും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് മുകളിലെ മെസ്സേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. മുകളിലെ മെസ്സേജ് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് 8 രൂപയാണ് നമുക്ക് ക്യാഷ് കാര്യങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ലൈവായിട്ട് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് 8 രൂപ മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ പക്ക ജെനുവിൻ ആയിട്ട് ഈ ഒരു 2 ക്യാമ്പയിൻസും വർക്കിംഗ് ആണ്. ഇപ്പോൾ എത്രത്തോളം സമയം നമുക്ക് വർക്കിംഗ് ആയിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് നിങ്ങൾ പേടിക്കുന്നു വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ടെലഗ്രാം ചാനലിലേക്ക് വരിക. അവിടെ ഒരുപാട് ക്യാമ്പയിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ക്യാമ്പയിൻസ് വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ ക്യാഷ് കയറുന്ന രണ്ടുമൂന്ന് ഒരുപാട് ക്യാമ്പയിൻസ് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് വെച്ചേക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും കാശ് കിട്ടും. ലെറ്റ്സ് ട്രൈ ഗൈസ്. ഗൈസ്, ഈ ഒരു ആപ്ലിക്കേഷനിൽ അതായത് ഇന്ന് പറഞ്ഞു തന്ന ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കും. ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2-3 ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കും, ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പേയ്മെൻറ്റ് കാര്യം ലഭിക്കുന്നതുമായിരിക്കും. ആ ഇൻ കേസ് അത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ നേരിപ്പോൾ ടെലഗ്രാം ജോയിൻ ചെയ്യുക. ടെലഗ്രാം വഴി നമുക്ക് ഒരുപാട് ക്യാമ്പയിൻസും കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ്, വീഡിയോ എന്തായാലും മിസ് ഉള്ളിട്ടണം. ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ലൈക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് നിൽക്കിയതിന് ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. ഞാനേ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യം ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും പറ്റി വിളിക്കണം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.